അസ്സലാമു അലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ഒരു ബീഫ് ദം ബിരിയാണി ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് കോഴിക്കോടൻ പാരഗൺ ഹോട്ടലിൽ ഉണ്ടാക്കുന്നത് ആ ഒരു മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഉള്ളിയോ തക്കാളി വഴറ്റണ്ടിയോ ഒന്നും ആവശ്യമില്ല. ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതൊന്ന് നോക്കി ഇതുപോലെ തന്നെ ചെയ്താൽ മതി. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബീഫ് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 4 ഉള്ളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്, 4 തക്കാളി മുറിച്ചത്, 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചത്, 2 ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചത്, 1-6 പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാം, കുറവാണെന്നുണ്ടെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. 1 കപ്പ് തൈര്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഉപ്പ്, കുറച്ച് മല്ലിയില മുറിച്ചത്, കുറച്ച് പുതിന ഇല, 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പം നെയ്യാണെങ്കിൽ ഇതിന് കുറച്ച് മസാലപ്പൊക്കെ നല്ലൊരു ടേസ്റ്റായിരിക്കും. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1/4 കിലോ ബീഫ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പയിലിട്ട് വെള്ളം കളഞ്ഞെടുത്താണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതുകൊണ്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. എന്നാൽ നമ്മളെ ബീഫിലൊക്കെ ഈ മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് കിട്ടും. നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് വേവിക്കാം. ഇനി കുക്കറിൻ്റെ മൂടി ഇട്ടിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഈ കുക്കറിൻ്റെ ഇതിലെ ആവി വന്നതിന് ശേഷം നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു വിസിൽ വരുന്നവരെ ഫുൾ ഫ്ലെയിമിൽ വെക്കാം. ഫുൾ ഫ്ലെയിമിൽ വിസിൽ വന്നിട്ടുണ്ട്. എന്നൊന്ന് തീ കുറച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 8 വിസിൽ വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം. മസാല റെഡി ആകുമ്പോഴേക്ക് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. ഇതിനുവേണ്ടി ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ഗീ ഒഴിച്ചു കൊടുത്താൽ മതി. അത് ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, 2 ചെറിയ കഷ്ണം കറുപ്പം, 2 ഏലക്കായ്, 1 ബേ ലീഫ്. ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1 കഷ്ണം ഉള്ളി ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇത് ഒരു ഇളം ബ്രൗൺ കളറാകുന്നവരെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഉള്ളി നന്ന ബ്രൗൺ ആകാൻ പാടില്ല, നന്ന ബ്രൗൺ ആയാൽ ചോറിൻ്റെ കളറേ മാറിപ്പോകും. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ്, 1/2 കപ്പ് വെള്ളം വീതം. ഇതിലേക്ക് കുറച്ച് മല്ലിയില പുതിന ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നല്ലൊരു ഫ്ലേവറായിരിക്കും. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം തിളക്കുന്നവരെ ഒന്ന് അടച്ചു വെക്കാം. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി അരി ഇട്ട് കൊടുക്കുക. ഞാനിത് 4 കപ്പ് അരി നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം ഊറ്റിയെടുത്ത അരിയാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ സമയം നമുക്കൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയം തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ ഇതിൻ്റെ വെള്ളം വറ്റുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. തുറന്ന് നോക്കാം. നല്ലപോലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ടൊക്കെ അമർത്തി അടവെക്കുക. ഇത് ഒരു 1/2 വേവായിട്ടുണ്ട്. ഇതിനെ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്നും കൂടി വേവിച്ചെടുക്കാം. നമ്മൾ ചോറായൊന്ന് നോക്കാം. ചോറായിട്ടുണ്ട്. ഇത് വേവാൻ വേണ്ടി നമുക്ക് ഒരു 15 മിനിറ്റാണ് മൊത്തത്തിലായത്.
തൊട്ട് വിസിൽ വന്നതിന് ശേഷം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ടായിന്. കുക്കർ നല്ലപോലെ തണുത്തിട്ടുണ്ട്, തുറന്നു നോക്കാം. പിന്നെ ബീഫൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്, ഒന്നും കൂടി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വെള്ളം ഒന്ന് പുരുക്കിയെടുക്കാം. അപ്പം ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഇതിൽ ചേർക്കാനുണ്ട്. സ്റ്റവ് ഓൺ ചെയ്ത് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ പൊരിച്ച ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു കപ്പ് പൊരിച്ച ഉള്ളിയുണ്ട്. ഇതാണ്, ഇതിട്ട് കൊടുത്താൽ നല്ലൊരു രുചിയായിരിക്കും. ഇതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. ഇതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് കുറുക്കിയെടുക്കാം. മസാല ഒന്ന് കുറിയതിന് ശേഷം ഞാൻ ഇതൊരു ദമ്മിടേണ്ട പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് ബീഫ് ചെക്ക് ചെയ്ത് നോക്കാം. അതാ, ബീഫൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിത് ദമ്മിട്ടെടുക്കാം. ഇനി ഈ മസാലേൻ്റെ മേലെ നമുക്ക് ചോറിട്ട് കൊടുക്കാം. ചോറിട്ടെടുത്തതിന് ശേഷം ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്നിങ്ങനെ ഇളക്കി എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. കുറച്ച് ഒരു ലെയറ് ചോറിട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ മസാലകൾ ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില, കുറച്ച് പുതിന ഇല, അതുപോലെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് റോസ് വാട്ടറിൽ കുറച്ച് ഫുഡ് കളർ ഇളക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ലെയറും കൂടി ചോറിട്ട് കൊടുക്കാം. ഞാൻ ഒരു ടേബിൾ സ്പൂണ് ഘീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഘീ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം. നമുക്ക് ഗരം മസാല, മല്ലിയില, പുതിന ഇല അത് വീണ്ടും ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. എന്നാൽ അതിൽ ഓരോ ഓട്ട വരും, ഓട്ടയുടെ ആവി പെട്ടെന്ന് വരും. അപ്പോൾ നല്ലപോലെ ദമ്മാവും. ഇനി ഇതൊന്ന് എയർ ടൈറ്റായിട്ട് അടിച്ചു കൊടുക്കണം. ഞാനൊരു നല്ല ഘനമുള്ള ഒരു അലൂമിനിയത്തിൻ്റെ മൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മേലെ നല്ല ഘനമുള്ള ഒരു മൂടിയും കൂടി വെച്ച് കൊടുക്കുക. അപ്പം ഇത് എയർ ടൈറ്റാവും. അല്ലെങ്കിൽ നിങ്ങളൊരു അലൂമിനിയം ഫോയിലോട് കവർ ചെയ്തിട്ട് അതിൻ്റെ മേലെ അടുപ്പ് വെച്ചോളൂ. അല്ലെങ്കിൽ ഒരു തുണിയോ എന്തെങ്കിലും ഇട്ട് കൊടുത്താലും മതി. ഞാൻ എടുത്തിട്ടുള്ള നല്ലൊരു കട്ടിയുള്ള പാത്രമാണ്, അതുകൊണ്ട് ഞാൻ അടിവേലി താവയൊന്നും വെച്ച് കൊടുത്തിട്ടില്ല. നിങ്ങൾ നേരിയ പാത്രമാണെങ്കിൽ ഒരു താവയായിട്ട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. ഇനി ഇത് ഒരു മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം വളരെ ചെറിയ തീയിൽ ഒരു 20 മിനിറ്റ് ദമ്മിടാം. വളരെ ചെറിയ തീ ആയിരിക്കണം കേട്ടോ, അത് നല്ലപോലെ ശ്രദ്ധിക്കണം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, തുറന്നു നോക്കാം. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്, അത് നല്ല ദമ്മായി ആവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് മേലിൽ നിന്ന് ചോറൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു സർവിംഗ് പ്ലേറ്റിലേക്ക് വിളമ്പാം. ആദ്യം ഞാൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം മസാല ഇട്ടിട്ട് അതിൻ്റെ മേലെ നമുക്ക് ചോറ് വിളമ്പിക്കൊടുക്കാം. നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരഗൺ മോഡല് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽബട്ടനും കൂടി ഒന്ന് അർത്ഥം, എന്നാൽ മാത്രമേ ഞാനിടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇൻഷാല്ലാ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. താങ്ക് യു.